നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടൻ ബാലയും മുൻ ഭാര്യയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളുടെ പോര് മുറുകിക്കൊണ്ടേയിരിക്കുകയാണ് മുൻ ഭാര്യ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് നടൻ ബാലയെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ബാലയ്ക്കുള്ള കുരുക്ക് മുറുകുകയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു തന്നെയും മകളെയും അപമാനിക്കുന്നു സ്വൈര്യ ജീവിതം കെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുൻ ഭാര്യയുടെ പരാതി കടവന്ത്ര പോലീസാണ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബാലയുടെ മാനേജർ രാജേഷ് അതുപോലെ സുഹൃത്ത് അനന്തകൃഷ്ണൻ എന്നിവരും കേസിലെ പ്രതികളാണ് അറസ്റ്റിന് പിന്നാലെ മുൻ ഭാര്യയ്ക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വീണ്ടും ബാല ഈ വിഷയത്തിൽ ഇനി സംസാരിക്കില്ലെന്ന് പറഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ മുൻ ഭാര്യ തനിക്കെതിരെ നീക്കം നടത്തുകയാണെന്ന് ബാല പറയുന്നു വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ബാലയുടെ പ്രതികരണം മൂന്നാഴ്ച മുമ്പ് ഇതേക്കുറിച്ച് ഞാൻ സംസാരിക്കില്ലെന്ന് പറഞ്ഞതാണ് എൻ്റെ വാക്ക് വാക്കായിരിക്കും ഇപ്പോൾ ആരാണ് കളിക്കുന്നത് കുടുംബത്തെ വലിച്ചിഴക്കരുതെന്ന് പറഞ്ഞു ഇപ്പോൾ കുടുംബത്തെ ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വാശിയല്ല നിങ്ങൾ തീരുമാനിക്കുക എന്തിനു വേണ്ടിയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇതിനിടെ അറസ്റ്റിനെതിരെ ബാല ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ഇത് അവസാനമല്ല ഒരു തുടക്കമാണെന്നാണ് ബാലയുടെ അഭിഭാഷകി മാധ്യമങ്ങളോട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി കൊണ്ടിരിക്കുകയാണ് കേസ് കൊടുത്തതിൽ ബാലയ്ക്ക് കടുത്ത അമർഷമുണ്ടെന്ന് പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് ബാലയ്ക്കെതിരെ ആരോപണങ്ങൾ അഭിഭാഷക നിഷേധിക്കുകയും ചെയ്തു 8 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ചാനലുകളിൽ വന്ന വാർത്തകളുടെയും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നടന്ന കാര്യങ്ങളല്ല പരാതിയിലുള്ളത് മകളുടെ വിഷയത്തിൽ ബാല ക്ലാരിഫൈ ചെയ്തതാണ് മകൾക്കെന്നേ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്ന് ബാല പറഞ്ഞതാണ് വളരെ സങ്കടപ്പെട്ടാണ് പറഞ്ഞത് അദ്ദേഹം യാതൊരു തരത്തിലുള്ള നിയമലംഘനവും നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാണെന്നും അഭിഭാഷക മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു അതേസമയം ബാലയ്ക്കെതിരെ മുൻ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങൾ നിസ്സാരമല്ല സഹിക്കാൻ പറ്റാതായോടെയാണ് ബാലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നും മുൻ ഭാര്യ വെളിപ്പെടുത്തി ശാരീരിക ഉപദ്രവങ്ങളും ലൈംഗിക അതിക്രമങ്ങളും നടന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത് മകളെയും ഈ കാര്യങ്ങൾ ബാധിച്ചിരുന്നു മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നും മുൻ ഭാര്യ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു ഷോർട്ട്സിൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലയും മുൻ ഭാര്യയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ബാലയുടെ മകൾ രംഗത്ത് വരികയും അച്ഛനെ തനിക്ക് കാണണ്ടെന്ന് മകൾ പറയുകയും ചെയ്തു പിന്നാലെ ബാലയുമായുള്ള വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ മുൻ ഭാര്യ തുറന്നു പറയുകയും ചെയ്തു ഈ സംഭവങ്ങളാണിപ്പോൾ പോലീസ് കേസിലെത്തിയിരിക്കുന്നത് മകൾ തനിക്കെതിരെ സംസാരിച്ചതോടെ ഇനി താനൊന്നും പ്രതികരിക്കില്ലെന്നും ബാല കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു You're watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.